വിളിക്കുന്നു ഞങ്ങൾ ഗുരുവിനെ ആശ്രിതവത്സലനെ ചിത്തവിശുദ്ധിയേകി പതിതരെ വിദ്യാർത്ഥികളായ ആദർശും അനൂപും ഗുരുപ്രസാദും ഗുരുരാജും അക്ഷയും മന്മദനും 41 ദിവസം ബ്രഹ്മചര്യ വ്രതമെടുത്ത് പദയാത്രയിൽ പങ്കാളികളായത് വെറുതെ നടക്കാനല്ല, ലഭിച്ച അനുഭവത്തെ അനുഭൂതിയും അനുഗ്രഹവും അറിവുമാക്കാനാണ്. അറിവിന്റെ വെളിച്ചത്തിൽ ഗുരു ദൈവം തന്നെയെന്ന് അജ്ഞരെ അറിയിക്കാനാണ്, വിളംബരം ചെയ്യാനാണ് ഈ യാത്ര. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ബാങ്ക് കോച്ചിങ്ങിന് പോകുന്ന ശ്രീ ഗുരുപ്രസാദ്. വികലമായിരുന്നു ഇയാളുടെ ശബ്ദം, മറ്റുള്ളവരുടെ മുൻപിൽ അതുകൊണ്ട് തന്നെ അപഹാസ്യനുമായി തീർന്നു. ഗുരുഭക്തിയുടെ ശക്തിയൊന്ന് കേട്ടു തന്നെ നോക്കാം. ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സൗണ്ടിന് പ്രശ്നമുണ്ടായി. തത്ത ചിലയ്ക്കുന്ന ഒരു സൗണ്ടായിരുന്നു പുറത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ ആരോടും സംസാരിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. കൂട്ടുകാർ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു ഈ സൗണ്ടിൻ്റെ പേരിൽ. ഓരോ ദിനം കഴിയും തോറും ഇതിപ്പം മാറും മാറും എന്ന് കരുതി ആരോടും പറയാതെ ഞാനിത് വെച്ചിരുന്നു. അങ്ങനെ പ്ലസ് ടു വരെ ഇങ്ങനെ തുടർന്നു. പിന്നെ ഞാൻ സ്വാമിജിയോട് കാര്യം പറഞ്ഞു. സ്വാമിജി അപ്പോൾ വെക്കേഷൻ സമയത്ത് അവിടെ 41 ദിവസം ഭജനയിരിക്കാൻ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ ഭജനയിരുന്നു. പ്രാർത്ഥനയിലൂടെ സൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പോൾ ഉള്ള സൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. ചുണ്ടുകൾക്ക് പുറത്തേക്ക് പല്ലുകൾ തേറ്റപ്പല്ലുപോലെ വളർന്നിറങ്ങുകയായിരുന്നു അനൂപിന്റെ ദുരിതം. കോമ്പല്ലുകൾ തേറ്റപ്പല്ലുകളായപ്പോൾ അയാൾ ഡോക്ടറെ സമീപിച്ചു. പല്ലല്ല ഇത്, എല്ലാണ്, മുറിച്ചാലും വളരുമെന്നായിരുന്നു മറുപടി. രക്ഷയില്ലാതെ ആരായിയിൽ അന്ധത്വമൊഴി ചാതി മഹസിൽ നേരാം വഴി കാട്ടും പരദൈവമായ ഗുരുവിൽ അഭയം കണ്ടു. എൻ്റെ പല്ലുകളുടെ മണ്ടയ്ക്ക് രണ്ടും കോമ്പല്ലു പോലെ വരികയും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അത് എല്ലിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും അപ്പോഴാണ് ആശ്രമത്തിനെ പറ്റി കേൾക്കുകയും ആശ്രമത്തിൽ പോവുകയും സ്വാമി പ്രാർത്ഥിക്കുകയും അതിൽ പിന്നെ അത് ലെവലായി വരികയും അപ്പോൾ ലെവലായി വന്ന് നിൽക്കുകയും അറിവിലുമേറിവാഴുംകമിക്കുന്നു ഞങ്ങൾ അറിവിലുമേറിവാഴും അരുമയേ ആറാം വയസ്സിൽ പഠിക്കുമ്പോൾ കേൾവി ക്രമപ്രബദ്ധമായി നഷ്ടപ്പെട്ട അക്ഷയ് മന്മദൻ തൻ്റെ കേൾവി തിരിച്ചു കിട്ടിയ ഗുരുവിലാസത്തിൻ്റെ കഥ ഗുരുവിൻ്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി വയൽവാരത്ത് വീട്ടിൽ വെച്ച് നടന്ന സായാഹ്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ചെവിക്ക് കേൾവിത്തോളം കേൾവി ഇല്ലാതായി തുടങ്ങി.
അത് ബി എസ് എം ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യുകയും അങ്ങനെ അവിടെ നിന്നറിയാൻ പറ്റിയത് ഇടത് ജീവിക്ക് പൂർണ്ണമായ കേൾക്കുറവും വലത് ജീവിക്ക് 50% ഉണ്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഐ സി സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പിന്നെ സ്കൂൾ മാറുകയും പാങ്കുളത്തിൽ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. പിന്നെ പിന്നീട് വന്ന് കൊട്ടിയത്ത് കനകരാജൻ എന്ന് പറഞ്ഞ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുണ്ട്. അവിടെ ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ പൂർണ്ണമായ കേൾവിക്കുറവാണ് ഇടത് ജീവിക്ക്, വലത് ജീവിക്ക് 50% ഉള്ളായിരുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ പ്രശ്നമാണ് ഇത്, അല്ലാതെ ശരിയാവത്തില്ലെന്നായിരുന്നു. അങ്ങനെ വന്ന് ആശ്രമത്തിൽ വലിനെ പിടിക്കാൻ തുടങ്ങുകയായിരുന്നു. 5-10 ദിവസം കഴിഞ്ഞ് ഏകദേശം 5-10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കേൾവി ഒരുമാതിരി തിരിച്ചു കിട്ടാൻ തുടങ്ങി. പിന്നീട് വന്ന് പൂർണ്ണമായി എനിക്ക് കേൾവി തിരിച്ചു കിട്ടി.